കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്തയിലേക്കാണ്. പരസ്യമായി തമ്മിലടിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് സസ്പെൻഷൻ. ഡി സി സി സെക്രട്ടറിമാർ ഐഷൻസ്, പീറ്റർ, ടി കെ സുരേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. നേതാക്കളുടെ പരസ്യപ്പോര് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്ന വിലയിരുത്തലിലാണ് കെ പി സി സിയുടെ നടപടി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നടപടി ഉണ്ടാകുമെന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്താണ് നടപടി? അനുജ, അതായത് കഴിഞ്ഞ ദിവസം അടക്കമുണ്ടായിട്ടുള്ള ഒരു ഒരു കയ്യാങ്കളി, അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഡി സി സി ആദ്യം കെ പി സി സിക്ക് കൊടുത്ത വിശദീകരണം ഇത് സ്വകാര്യമായ, അതായത് ഇവർ തമ്മിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയമാണെന്നൊരു കാര്യമായിരുന്നു ആദ്യം കെ പി സി സിക്ക് കൊടുത്തത്. പക്ഷേ കെ പി സി സിയുടെ മുൻപിൽ ഈ ഒരു വിഷയം കെ പി സി അധ്യക്ഷന്റെ മുൻപിൽ തന്നെ വിഷയം പെട്ടു. അതായത് സമൂഹ മാധ്യമങ്ങളിലടക്കം, അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലടക്കം ഇത് വലിയ വാർത്തയായ സാഹചര്യത്തിലാണ് നടപടിക്കൊരുങ്ങിയത്. ഇന്നായിരുന്നു ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷിനോട് ഇത് സംബന്ധിച്ച് കെ പി സി അധ്യക്ഷൻ റിപ്പോർട്ട് നൽകാനായി പറഞ്ഞത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഇത് സംബന്ധിച്ച് ഇരു നേതാക്കളെയും ഡി സി സിയിൽ വിളിച്ചു വരുത്തി ഇവരുടെ ഇവരുടെ ഭാഗം കേട്ടു. അങ്ങനെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് നേതാക്കളെയും നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ഡി സി സിക്ക് കെ പി സി സി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നെടുങ്കുന്നത്തും ഒരു കയ്യാങ്കളി ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആ ഒരു വിഷ്വലും വലിയ ചർച്ചയായിരുന്നു. നെടുങ്കുന്നത്തെ ഒരു കയ്യാങ്കളിയിൽ ഐ എൻ ഡി യു സി നേതാവ് ജിജി പോത്തനും സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് ഈ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ടി കെ സുരേഷ് കുമാറും ഒപ്പം തന്നെ ഷിൻസ് പീറ്ററും തമ്മിൽ ഒരു ചടങ്ങിന് ശേഷം പിന്നീട് ആ ഹാളിൻ്റെ മുൻപിൽ വെച്ച് തമ്മിൽ ചെറിയ രീതിയിൽ തർക്കമുണ്ടാവുകയും പിന്നെ ഇവർ തമ്മിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാവുകയും ഇത് സി സി ടി വിയിൽ പതിയുകയും ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായത്. സർക്കാരിനെതിരെ കോൺഗ്രസ് വലിയ സമരം നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ, അതായത് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുണ്ടായ ഒരു തമ്മിലടി, അത് വലിയ രീതിയിൽ വിമർശനമായിരുന്നു. അത് സി പി എം കേന്ദ്രങ്ങളടക്കം വലിയ രീതിയിൽ അതിന് ചർച്ചയാക്കുകയും വിമർശനപാത്രമാക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് കെ പി സി സി അധ്യക്ഷൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള രണ്ട് മുതിർന്ന ജില്ലയിലെ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അനുജ, പരസ്യമായി തമ്മിലടിച്ച കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ.